Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina bidillallah. Amma ba'du. Wassalatu wassalamu alaika ya sayyidana ya rasulallah sallallahu alaihi wasallam. والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الوراء جد لي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پت صالحين لكنت إن وره ننغللوم ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ വേദിയിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറാക്കൾ, സാധാരണക്കാർ, സഹോദര സഹോദരിമാർ, സംഘാടകർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഞങ്ങളുടെ മജ്‌ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകളുമായി, സാദാത്തുക്കളുമായി, ഉലമാവുമായി, ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ. രോഗികളാക്കല്ല അല്ലാ. ഇജ്ജത്ത് തകർക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും ഈ അടുത്ത് നമ്മിൽ നിന്ന് വഫാത്തായ ബേപ്പൂർ ഖാളി ഉൾപ്പെടെ ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, എന്റെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ ഷെയ്ഖുന കെ പി ഉസ്താദ്, പാലക്കാട് ജില്ലാ സംയുക്ത ഖാളിയും സമസ്ത മുശാവറ അംഗവും കൂടിയായ ഷെയ്ഖുന കുമരംപുത്തൂര് അലി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ,
വളരെ പെട്ടെന്ന് തന്നെയാണ് നേരത്തെ ഷെയ്ഖുന ഉസ്താദ് അവർകൾ വിളിച്ചപ്പോൾ, ഉസ്താദ് കുറഞ്ഞ സമയം ഇവിടെ ഉണ്ടാകും, ഒരു പക്ഷേ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എത്തണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഇറങ്ങി. അൽഹംദുലില്ലാ, മഹാന്മാരായ ഉലമാഇൻ്റെ ഉസ്താദുമാരുടെ കൂടെ അവരുടെ നേതൃത്വത്തിലായി ഇങ്ങനെയൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച് നമുക്ക് സമ്മേളിക്കാൻ അള്ളാഹു അവസരം നൽകി കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുറാഹിമായ അള്ളാഹ് ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരെ എല്ലാ ക്ഷീണങ്ങളും വിഷമങ്ങളും എല്ലാം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിലും പ്രവർത്തനങ്ങളിലും അഹ്ലു സുന്നയുടെ ഈ ജില്ലയിലല്ല, കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകമെമ്പാടും അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ ഷെയ്ഖുന കെപി ഉസ്താദും ഷെയ്ഖുന കുമരംപുത്തൂർ ഉസ്താദും അടക്കമുള്ള സകല ഞങ്ങളുടെ ഉലമാഅനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ ബറക്കത്ത് നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. കാര്യമായിട്ടൊന്നും ഇവിടെ സംസാരിക്കേണ്ടതില്ല. വലിയ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇപ്പോഴും വരുന്ന സമയവും ബഹുമാനപ്പെട്ട ഏലംകുളം ഫഖാഫിയുടെ വളരെ സാരസമ്പൂർണമായ സംസാരം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വളരെ ചുരുക്കി, ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്കൊന്നും പ്രയാസമില്ലാത്ത നിൽക്ക് ദ്വാരം ഈ മജ്ലിസ്. അവരെല്ലാം ഈ മജ്ലിസിൻ്റെ അവസാനം വരെ അവർക്ക് വിഷമം ഇല്ലാത്ത നിൽക്ക് ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന അന്ദല്ലാഹുൽ ഇസ്ലാം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള പവിത്ര മതം, അത് പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചു. ആ അമ്പിയാക്കളിൽ അവസാനത്തവർ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അള്ളാഹു വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആൻ നൽകിയിട്ട് ആ ഖുർആനിന്റെ ബയാൻ, അതിന്റെ വിശദീകരണം, ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംശുദ്ധമായ അവിടുത്തെ ജീവിതം, ആ ജീവിതം നേരിൽ കണ്ട് അവിടുത്തെ സകല ഹറക്കാത്ത സക്കനാത്തുകളും ചലനങ്ങളും നിക്ഷലനങ്ങളും ഉൾപ്പെടെ മുഴുവനും ഉൾക്കൊള്ളേണ്ടതുപോലെ, പാഠം പഠിക്കേണ്ടതുപോലെ, പിന്തുടരേണ്ടതുപോലെ പിന്തുടരുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത മഹാന്മാരായ അവിടുത്തെ പ്രിയ ശിഷ്യന്മാർ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ബഹുമാനം തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്താണ് ഈ മഹാന്മാർക്ക് ഇത്ര വലിയൊരു ദറജ അള്ളാഹു നൽകാനുള്ള കാരണം എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ബോധ്യമാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം അങ്ങേ അറ്റത്തെ മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളങ്ങ് ഏത് നിലക്ക് സ്നേഹിക്കണം ആ രൂപേണ അവിടുത്തെ പ്രിയ ശിഷ്യന്മാർ സ്നേഹിക്കുകയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. എത്രത്തോളം, ഞാനൊരു താരിഖ്, ഇതൊരു താരിഖ് പറയല്ല, സാധാരണക്കാരുള്ളത് കൊണ്ട് തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ച ആ സ്നേഹം അറിയാൻ അവിടുത്തെ സദസ്സിലേക്ക് ഒരാൾ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തുന്നി ഉണ്ടാക്കിയ ഒരു തുണി, ഒരു ഡ്രസ്സ് അവിടത്തേക്ക് ഹദിയ കൊണ്ടുവന്നെടുത്തു. അവിടെ നിന്ന് അത് സ്വീകരിച്ചു. അങ്ങനെ സദസ്സിൽ ഉള്ള ഒരാൾ അവിടത്തേക്ക് ഹദിയ കിട്ടിയപ്പോൾ തങ്ങളോട് ആ തുണി ചോദിച്ചു വാങ്ങി.
എനിക്ക് തരൂ എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മസായില ഫലാ തൻഹർ എന്ന് പറഞ്ഞതുപോലെ ചോദിച്ച ആളുകൾക്ക് തങ്ങൾ നൽകലാണ് അവിടുത്തെ പതിവ്. അപ്പൊ സദസ്സിലുള്ള സ്നേഹിതന്മാരായ മറ്റ് സ്വദീഖന്മാരായ സ്വഹാബത്തിന് അതത്ര ഇഷ്ടമായില്ല എന്ന നിലക്ക് അവരുടെ ഭാവം മനസ്സിലാക്കിയ, കാരണം തങ്ങൾക്ക് ഒരാൾ കൊണ്ടുവന്നു കൊടുത്തു, കിട്ടിയ ഉടൻ തന്നെ ചോദിച്ചു വാങ്ങി, അത്ര ഒരു തൃപ്തികരമല്ല എന്ന് സ്നേഹിതന്മാരുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചോദിച്ച സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഓ സ്നേഹിതന്മാരെ, എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ തങ്ങളോട് ഡ്രസ്സ് ചോദിച്ചു വാങ്ങിയത് എനിക്ക് തുണിയില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഡ്രസ്സില്ലാത്തത് കൊണ്ടല്ല, വസ്ത്രമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് ഞാൻ തങ്ങളോട് തുണി ചോദിച്ചു വാങ്ങിയത്? ഉരീദു അന്തകൂന കഫനി യൗമ അമൂത്ത്, ഇപ്പാവപ്പെട്ട എന്റെ ശ്വാസമടങ്ങി എന്റെ മേൽ നിങ്ങൾക്ക് ഹക്കുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ, കുളിപ്പിച്ച് എന്റെ ജനാസ എന്റെ ശരീരം പൊതിയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ലഭ്യമായ തുണിയിൽ ആയിരിക്കണം എന്റെ ജനാസ പൊതിയേണ്ടതെന്ന വലിയ നിർബന്ധമല്ലാതെ ചോദ്യത്തിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ആ മഹാന്റെ വഫാത്ത് സംഭവിച്ചു, അവിടുത്തെ വസിയത്ത് പോലെ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ലഭ്യമായ ആ തുണിയിൽ ജനാസ പൊതിഞ്ഞാണ് ഖബറിൽ ഇറക്കി ദഫന് ചെയ്തത്. സ്വഹാബത്ത് തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചു. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ കുടുംബക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം സമ്പാദിക്കാൻ, അഅമാലുകൾ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല, കൂടുതൽ അമൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് മഹാന്മാരുടെ തവാളുവിന്റെ കലാമുകൾ, മൻ തവാളില്ലാഹി റഫഅഹുല്ലാ, മഹത്തുക്കൾ സ്വാലഹീങ്ങൾ വലിയ വലിയ ആളുകൾ അങ്ങനെ തന്നെ പറയും. മഹാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഏക സമ്പാദ്യം ലഫറും മിൻ ലഫരി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നഖങ്ങളിൽ ഒരു നഖം എന്റെ സൂക്ഷിപ്പിലുണ്ട്. അതുകൊണ്ട് ഇപ്പാവപ്പെട്ട മുആവിയ മരണമടഞ്ഞാൽ, വഫാത്തായാൽ, എന്റെ ശ്വാസമടങ്ങിയാൽ എന്റെ മേൽ നിങ്ങൾക്ക് ഹക്കുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ, ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് എന്റെ ജനാസ നിങ്ങൾ ഖബറിൽ ഇറക്കി വെച്ച് മൂടാൻ ശ്രമിക്കുമ്പോൾ, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം പൊതിഞ്ഞ ജനാസ പൊതിഞ്ഞ കഫൻ തുണിയുടെ തലയുടെ ഭാഗത്തെ കെട്ടഴിച്ചിട്ട് മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട എന്റെ സൂക്ഷിപ്പിലുള്ള നഖം പൊടിച്ചിട്ട് ഇപ്പാവപ്പെട്ട മുആവിയയുടെ മുഖത്തും വായിലും കണ്ണിലും പാറ്റിയിട്ട് അല്ലാഹുവിനെയും മുആവിയയും നിങ്ങൾ ഒഴിച്ചിട്ടോ, നിങ്ങൾ ഒഴിവാക്കിക്കോ, ആഖിറത്തിൽ ഹബീബായ തങ്ങളുടെ ആധാറുകളിൽ പ്രധാനപ്പെട്ട നഖം എന്റെ കൂടെയുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യം പകരാൻ അത് വലിയ കാരണമാണ് ജനങ്ങളെ. ഈ നിലക്ക് വല്ലാണ്ട നിലക്ക് ബുഖാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹുവിന്റെ ഹബീബ് തുപ്പാൻ വേണ്ടി ശ്രമിച്ചാൽ, തുപ്പാൻ വേണ്ടി കഫൻ കാർക്കിച്ചെടുത്താൽ, മഹത്തുക്കളായ ശിഷ്യന്മാരുടെ സ്വഹാബത്തിന്റെ കൈകൾ തങ്ങളെ വായിന്റെ താഴെയാണ്, അവിടുത്തെ കഫൻ തുപ്പലം കിട്ടിയാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ സ്വഹാബത്ത് ശരീരത്തിൽ പുരട്ടുന്നു, തേൻ കയ്യിൽ കിട്ടിയതുപോലെ നാവുകൊണ്ട് നക്കിയെടുക്കുന്നു, അവിടുത്തെ കമീസ് കിട്ടിയാൽ ആ കമീസ് വെള്ളത്തിൽ മുക്കിയിട്ട് സ്വഹാബത്ത് കുടിക്കാണ്. അതുപോലെ കാതു യക്തതിലൂന അലാ വലൂയി റസൂലില്ലാ, അവിടുന്ന് വുളൂ ചെയ്യുന്ന സമയം അഅദാകളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വെള്ളം
മഹത്തുക്കളായ സഹാബത്ത് സ്വരൂപിക്കാൻ ശക്തമായ നിലക്ക് തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്നിട്ട് കിട്ടിയ ആളുകൾ കിട്ടാത്ത ആളുകൾക്ക് അതിന്റെ ബലം നനവ് കൈമാറുകയാണ്. ഇമാം ബുഖാരി സ്വയൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ പറയുന്നില്ല, അങ്ങനെ വലിയ നിലക്ക് സ്വഹാബത്ത് തങ്ങളങ്ങ് സ്നേഹിച്ചപ്പോൾ ആ സ്വഹാബത്തിന് അള്ളാഹു വലിയ കബൂലിയത്ത് നൽകി, വലിയ ദറജ നൽകി. ആ ദറജയാണ്, ആ വലിയ മഹത്വമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുസ്ലിം ഉമ്മത്തിനോട്. അങ്ങനെ വലിയ നിലക്ക് സ്വഹാബത്തിന്റെ മഹിമ തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ വിശ്വസിച്ചതുപോലെ ലോക ജനതയോട് ഉൾക്കൊള്ളാൻ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സച്ചരിതരായ 14 വരുന്ന മഹത്തുക്കളായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും വിശുദ്ധമായ ഹദീസുകളും ദീനീ ഉലൂമുകളും വലിയ നിലക്ക് സമ്പാദിക്കാൻ പഠിക്കാൻ വലിയ തൗഫീഖ് ലഭിച്ച മഹാനാണ് അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും, അങ്ങനെ തുടങ്ങിയ പരിശുദ്ധരായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ വിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ പരിശുദ്ധ അഖീദയുടെ ഉലമായിലൂടെ ഷാഫി മദ്ഹബിലെ ശൈഖാൻ എന്നറിയപ്പെട്ട ഇമാം റാഫിഇ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയില്ലേ ഇമാം നവവി തങ്ങളെ താരീഖ് നോക്കിയാൽ കാണാൻ പറ്റും, 40-45 കൊല്ലക്കാലം ജീവിച്ച മഹാൻ, കല്യാണം കഴിക്കാൻ വിവാഹം ചെയ്യാൻ മറന്നുപോയി. പിന്നെന്തേ അവിടുത്തെ പണി എന്താ? അവിടെ നിന്ന് പകൽ സമയം സുന്നത്ത് നോമ്പിൽ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കലാണ്. നമ്മളെ ഉസ്താദുമാരുടെ അടുത്തേക്ക് കുട്ടികൾ കിതാബ് ഓതാൻ വേണ്ടി വന്നാൽ മീസ മറിച്ചു കൊടുത്തിട്ട് ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഫേലുകളെ സംബന്ധിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് സറഫാക്കാൻ വേണ്ടി വായിച്ചു കൊടുക്കും. മോനെ വായിക്ക് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽന ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്തും ഫാൽത്തി ഫാൽത്തുമാ ഫാൽത്തുന്ന ഫാൽത്തു ഫാൽന ഫാല സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അത് ഇസ്ബാത് ഫേലി മാദി മറൂഫ് ളമീർ ദറ ഹുവഹുമാഹും എന്ന് ളമീറുകളെ സംബന്ധിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അജ്നാസ് സ്വറവതി കൊടുത്ത് കുബറവതി കൊടുത്ത് സഞ്ജാനില് അസ്ലു വെക്കാൻ പഠിപ്പിച്ച് അവാമില് തർക്കീവ് വെക്കാൻ പഠിപ്പിച്ചു കൊടുത്ത് അതൊന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ തഖുലിസാവതി കൊടുത്ത് തുഹഫത്തുൽ വർദിയെ ഒന്നും കൂടെ ശരിപ്പെടുത്തി ഖതുർനദ ഒന്നും കൂടെ ശരിപ്പെടുത്തി. അങ്ങനെ നഹവിന്റെ കായിതകൾ ഇബ്നു മാലിക് തങ്ങളുടെ അൽഫയിൽ നിന്ന് ഓരോ പദ്യം ചൊല്ലിയിട്ട് അതിലെ നഹവിന്റെ കായിദ അതിന്റെ വൽഹാസിൽ എന്താണ് അവിടുത്തെ കായിദ എന്താണ് എന്ന് നഹവിന്റെ കായിദ ഒന്നും കൂടെ ശക്തിപ്പെടുത്തി ഉൾക്കൊള്ളാൻ പരിശുദ്ധ ഖുർആൻ വായിക്കാൻ ഇബാറത്തുകൾ തെറ്റുകൂടാതെ വായിക്കാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫ മറിച്ചു കൊടുത്തിട്ട് വായിച്ചു കൊടുക്കും ചൊല്ലിക്കൊടുക്കും. ഖല മുഹമ്മദ് ഇബ്നു മാലിക് അഹ്മദ് റബ്ബില്ലാഹ ഖൈറ മാലിക് مصليا على الرسول المصطفى وآله المستكملين الشرفاء അൽഫിയോദന കുട്ടികൾക്ക് മുത്തഅല്ലിമുകൾക്ക് ഭയങ്കര ഈനാസ. പഴയകാലത്ത് പള്ളി ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമുകൾ ദൂരെ കിലോമീറ്റർ താണ്ടിയിട്ട് നടന്നിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി പോവുക. അപ്പൊ അൽഫിയോദന കുട്ടികൾ അൽഫിയന്റെ പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഹിഫ്ളാക്കും. 1000 ബൈത്തും പൂർത്തിയാക്കിയ ഒരു മുത്തഅല്ലിമിനോട് മോനെ അൽഫിയന്റെ 1000-ാമത്തെ ബൈത്ത് ഒന്ന് ചൊല്ലിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആവേശമാണ്. അവരതിലങ്ങ് ലയിച്ചിട്ട് ചൊല്ലിക്കൊടുക്കും. ആ നിലക്ക് കുട്ടികൾക്ക് ദറസ് നടത്തി കൊടുക്കലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പണി. രാത്രി സമയം തഹജ്ജുദിനു വേണ്ടി അല്പം ഒന്ന് ഉറക്കും, അത് കഴിഞ്ഞാൽ നീണ്ട കിതാബ് രചനയാണ്. അല്പമൊന്ന് ഉറങ്ങിയിട്ട് നീണ്ട ഖിയാമുല്ലൈൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് ബാക്കി കിട്ടുന്ന സമയം ദീർഘമായ കിതാബ് രചനയാണ്. സുന്നത്ത് ജമാഅത്താണ് ഹഖ്. അതിന് പുറത്തുള്ള സകല പുത്തൻ പ്രസ്ഥാനങ്ങളും പഴച്ചതും
അത് നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബ് രചനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റ് കിതാബുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ദീനീ ഉലൂമുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതുപോലെ കത്തുന്ന പ്രകാശിക്കുന്ന മെർക്കുറികളും കരണ്ടുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇല്ലാത്ത കാലഘട്ടം, ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ പാതിരാത്രി ഇങ്ങനെ കിതാബ് എഴുതുമ്പോൾ കാറ്റടിച്ചിട്ട് വിളക്കണഞ്ഞുപോയി, ലൈറ്റ് അണഞ്ഞുപോയി, ഇരുട്ടായിപ്പോയി, കണ്ണു കാണുന്നില്ല, മനസ്സിന് വിഷമായി, റബ്ബെ എന്റെ കൽബിൽ നിന്റെ ദീനിന്റെ ഉലൂമുകൾ ഒരുപാട് കൊണ്ടുവന്ന് ഇരുട്ടായത് കാരണം എഴുതാൻ സാധിക്കുന്നില്ലല്ലോ എന്ന നിലക്കൊരു പ്രയാസം. ആ സമയത്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൈയിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശമണഞ്ഞില്ല. അങ്ങനെയുള്ള വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ ഔലിയാഇലൂടെ, ആലിമീങ്ങളിലൂടെ, ആരിഫീങ്ങളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, മുത്തഖീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പരമ്പര മുറിയാത്ത പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഈ അവകാശവാദം ഇത് സുന്നികൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. സുന്നി അല്ലാത്തവന് ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയില്ല, സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് പല സ്ഥലത്തും ഇപ്പൊ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പേരിൽ പുത്തൻ പ്രസ്ഥാനക്കാർ വലിയ പ്രയാസത്തിലാണെന്ന് ലോകജനത മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ, ഹദീസിന്റെ പേര് പറഞ്ഞ് ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് വല്ല മുജാഹിദുകാരനും വല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരനും വല്ല സലഫിയോ തബ്ലിയോ ഉൾപ്പെടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ വന്ന് ഓ മുസ്ലിമീങ്ങളെ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനെ തെളിവാക്കിയിട്ട് ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ എന്ത് വേണം? തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള അവസ്ഥ വരും, അങ്ങനെയുള്ള കാലഘട്ടം വരും. മയ്യഅഷ് മിൻകും ബഅദി ഫസറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദീൻ തമസ്സകു ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജി. എന്താ തങ്ങൾ പറഞ്ഞത്? എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസക്കാരെയും പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ പറ്റും. അവര് ഖുർആൻ ഓതിയിട്ട് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ സാധാരണക്കാർ ആമുന്നാസ് മനസ്സിലാക്കും, ഖുർആന്റെ ആയത്താണല്ലോ, ഹദീസാണല്ലോ പറയുന്നത്, അപ്പൊ അത് ശരിയായിരിക്കും എന്ന നിലക്ക് സാധാരണക്കാര് ചിന്തിക്കണ്ട എന്ന നിലക്ക് തങ്ങൾ പറയാണ്. അങ്ങനെയുള്ള പല പ്രസ്ഥാനക്കാരും വന്ന് നിന്നെ കബളിപ്പിക്കുമ്പോ നീ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാനും. എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിബ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. ഖുർആനല്ല, ഹദീസല്ല, എന്ത് പറഞ്ഞു നിന്നെ സംശയിപ്പിച്ചാലും നീ അതിലൊന്നും വഞ്ചിതനാകാതെ കബളിപ്പിക്കപ്പെടാതെ നിന്റെ ഈമാനെ കാത്തു സൂക്ഷിച്ച് സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരെ ആക്ഷേപിച്ച് ഇന്നിപ്പോ യാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ് സമാൻ മമ്പറം തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസ് നടക്കുന്ന സമയമാണ്, സ്വാലിഹീങ്ങളെ വിളിക്കാൻ തവസുൽ ഇസ്തിഗാസ ഒന്നും പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഈ കക്ഷികൾ, ഇത് എവിടെ നിന്നുണ്ടായത്? ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന നിലക്ക് യാ റസൂലുള്ളാ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന വാദം കൊണ്ടുവന്നപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടക്കാരനായ ഇമാം തഖീദ്ദീൻ സുബ്ഹി റള്ളാഹു അൻഹു മനസ്സിലാക്കി ഇത് മിണ്ടാതിരിക്കേണ്ട സമയമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അതെ,
പുത്തൻ ആശയക്കാർ രംഗത്ത് വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ അഹലുകാരായ ഉലമാ സുക്കൂത്തായാൽ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വാദം ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധാരാളം എഴുതിയ കൂട്ടത്തിൽ ചില വരികളിൽ വലം യുങ്കിർ അഹദും വാലിക എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആശയം ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സുന്നി പ്രസ്ഥാനമാണെന്ന് വളരെ വ്യക്തമായി ഇമാം സുബ്ഹാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അയ്മത്തുകൾ രേഖപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അത്തരം അപകടകരമായ ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അത്തരം കള്ളവാദങ്ങളുമായി വഞ്ചകന്മാരെന്ന തങ്ങളുടെ പ്രയോഗം വളരെ ശരിയാണ്. കാരണം നമ്മളെ ആലിമീങ്ങൾ പഴയകാല വലമാ നല്ല നീട്ടി വയലു പറയും പോലെ ഇപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് വയലു പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി, അമ്പിയാക്കളെ പേരിൽ അതാ സ്വലാത്ത് പറയാൻ തുടങ്ങി, അതുപോലെ ഔലിയാക്കളെ പേരിൽ തർലിയത്ത് ചെല്ലാൻ തുടങ്ങി. ഇതൊന്നും പഴയകാലത്തില്ല, നല്ല വയലു പറയും. ഇന്നലെ ഞങ്ങള് കരേക്കാട്ടിൽ ഈ സമയത്ത് പരിപാടി നടക്കുമ്പോ അവിടെയും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഞായറാഴ്ച ഒരു ദിവസം അസറിന്റെ ശേഷം നല്ല വയലു നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ ഈമാൻ തങ്ങളുടെ ആ വാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണ്. അവിടെ നിന്ന് പറഞ്ഞു ദജ്ജാലൂന കദ്ദാബൂന കളവ് പറയുന്ന വഞ്ചകന്മാര്. ഖുർആനും ഹദീസും കേൾക്കുമ്പോ ജനങ്ങൾ പിന്നെ അത് ശരിയാണോ എന്ന് ചിന്തിക്കൂലേ? അങ്ങനെയുള്ള വഞ്ചകന്മാര് രംഗത്ത് വരും. ഖുർആൻ പറഞ്ഞു യുദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. കുറെ ആളുകൾ ഖുർആൻ തെളിവുടിച്ചിട്ട് പേച്ചു കുറെ ഹിദായത്തിൽ വരും, പക്ഷേ ഖുർആൻ ഹുദ അത് മുത്തഖീങ്ങൾക്കാണെന്നും അൽ ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബുൽ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുത്തഖീങ്ങൾക്ക് ഖുർആൻ ഫലവത്താകൂ. അതുകൊണ്ട് പേച്ച ആശയത്തിൽ പെടണ്ട. അങ്ങനെ നിന്നെ വഞ്ചിക്കാൻ ആരെങ്കിലും വന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടരുത്. വലാ യഫ്തിലൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. പരിശുദ്ധ ഇസ്ലാമാകുന്ന സത്യപ്രസ്ഥാനം എന്റെ ഉമ്മത്ത് അവസാന കാലഘട്ടം വരുമ്പോൾ 73 പിരിയുമെന്നും ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിഞ്ഞ് പിരിയുമെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞു കുല്ലും പിന്നാറും, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാമില്ലത്തം വാഹിദ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ കാലു അസ്ഹാബിന്റെ ചോദ്യം മാഹിയ യാ റസൂലല്ലാ, ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സത്യപ്രസ്ഥാനക്കാർ? ഖാൽ സുഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി ഹബീബായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരം, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബും ഏതൊരാശയത്തിന്മേലാണ്. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ് അസ്ഹാബിന്റെ നൈമത്തിലൂടെ അങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമായിലൂടെ കൈമാറിക്കിട്ടിയ സുന്നി ആശയത്തിൽ ഉലമാന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് അഖീദ ശരിപ്പെടുത്തി സുന്നി ആശയത്തിൽ അടിയുറച്ച്. എന്റെ പ്രിയമുള്ള വോയിസ് കേൾക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരെ, നാം ജീവിക്കാൻ തയ്യാറാവുക. ഇത് പരിശുദ്ധ മുഹറമാണ്. അഫ്ളു സിയാമി ബഅദ റമദാന ഷഹറുല്ലാഹിൽ മുഹറം എന്ന് തങ്ങൾ ഈ മാസത്തിനെ പദ മഹത്വപ്പെടുത്തി പറഞ്ഞ ഹിജ്റ വർഷാരംഭമായ മുഹറ മാസത്തിലെ വളരെ മഹത്വമേറിയ ഈ സമയത്ത് നാമൊക്കെ പ്രതിജ്ഞ ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു. എന്ന നിലക്ക് ഞാൻ പറയുന്നു, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ഇന്ന് വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഇന്റർനെറ്റിന്റെ ഒക്കെ ഉപയോഗങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടം വളരെ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ കാര്യം നമ്മുടെ ഈമാൻ അപകടത്തിൽ പെട്ടുപോകും, നമ്മുടെ ആഹ്റം നഷ്ടപ്പെട്ടു പോകും. ഈ ദുനിയാവിൽ കുറെ കാലം ഉണ്ടാവില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പെട്ടെന്നെ പെടുന്നനെ അങ്ങനെ പൊലിഞ്ഞു പോകും. എത്ര സമയമാണ്, എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുക, നമ്മുടെ അവസ്ഥകൾ വരിക എന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റൂല.
ഇന്ന് നല്ല റാഹത്തിലുള്ള ആള് നാളെ പിറ്റേന്ന് ഒന്നും ഉണ്ടെന്നില്ല. കാരണം തലന്റെ ഉള്ളിൽ മുഴയാണ്, ബ്രെയിൻ ട്യൂമറാണ്. ഇന്നും ഞാൻ ഒരു 4-5 ആംബുലൻസിൽ ഇന്ന് ഞാൻ കയറിയിട്ട് എന്റെ വീട്ടിൽ വന്നു. അതിലൊരു ചെറുപ്പക്കാരനുണ്ട്, ഒരു ഭാഗം തളർന്നുപോയി, സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്, ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്, തലയിൽ മുഴയാണ്, ഡോക്ടർമാര് കൈവിട്ടതാണ്. തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഡോക്ടറിനെ റിജക്ട് ചെയ്തതാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശുഭ നൽകണം റഹ്മാന്. ഇതാണ് അവസ്ഥ. നമ്മൾ ഇന്ന് നല്ല ആഫിയത്തിലുണ്ടാവും, നാളെ ഉണ്ടാൻ പറ്റൂല, അല്ലെങ്കിൽ നാളെ കൊഴിഞ്ഞുപോയി, അല്ലെങ്കിൽ നാളെ ഖബറിൽ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലം, ഇസ്സത്തോടെ ആഫിയത്തുള്ളത. അഹ്ലു സുന്നയുടെ ഒരൊറ്റ ഉലമാഅനെയും കുറവാക്കി സംസാരിക്കണ്ട. ആലിമീങ്ങൾ വലിയ മഹാന്മാരാ. ഈ ഉമ്മത്തിൽ വലിയ സ്ഥാനമുള്ള മഹത്തുക്കളല്ലേ അമ്പിയ. ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഉലമാ. ഖുർആൻ ഉലമാന്റെ ബഹുമാനം എത്ര പറഞ്ഞു. ഈ കാണുന്ന ഇവര് ചില്ലറക്കാരാണോ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഖുർആൻ ഉലമാന്റെ ബഹുമാനം വളരെ 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 മഹത്വപ്പെടുത്തി പറഞ്ഞു. ആ ഖുർആനിന്റെ മുഫസ്സർ കൂടിയായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഇവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനി ഇസ്രായേൽ. ബനു ഇസ്രായേലിലെ അംബിയാക്കളെ സ്ഥാനമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ അവരെ സ്ഥാനത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ വലിയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് വല്ല തെറ്റിദ്ധാരണയും നാം പരത്തിയാൽ, വല്ല കുപ്രചരണവും നടത്തിയാൽ, വല്ല ആരോപണങ്ങളും ഉന്നയിച്ചാൽ, വല്ല തെറിപ്രയോഗങ്ങളും നടത്തിയാൽ, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കൾ അവരെ പ്രയാസപ്പെടുത്തിയാൽ, അവരെ മോശപ്പെടുത്തിയാൽ, അവരെ കുറ്റപ്പെടുത്തിയാൽ, അവരെ ചീത്ത വിളിച്ചാൽ, അവരെ തെറിപ്രയോഗങ്ങൾ നടത്തിയാൽ, അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു സഹിക്കൂല. എന്ത് സംഭവിക്കും അത്തരം വിഷയങ്ങൾ ജീവിതത്തിൽ ഒരു മുസ്ലിമിൽ സംഭവിച്ചാൽ? ഈമാൻ അല്ലാഹു മാറ്റിവെക്കും, ഈമാൻ തെറിച്ചു പോകും. ഉലമാഅനെ സദാത്തുക്കളെ കുറവാക്കിയവന്റെ ഈമാൻ അവനിൽ നിന്ന് അതാ മാറി നിൽക്കും. അവന്റെ മരണസമയം, അവസാന സമയം മോശപ്പെട്ട നിലയ്ക്ക് ഈമാനില്ലാതെ മരിക്കാൻ അത് വലിയ കാരണമാകും. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആലിമിനെയും കുറവാക്കി പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാൻ പറ്റില്ല. മുസ്ലിം ആരാണ്? മുസ്ലിം അൽ മുസ്ലിം, അല്ലെങ്കിൽ മൻസലിമന്നാസ് മില്ലിസാനിഹി വയദിഹി, അല്ലേ? തങ്ങൾ അങ്ങനെ പറഞ്ഞത്, സ്വന്തം നാവ് കൊണ്ട്, സ്വന്തം കരങ്ങളെ കൊണ്ട് അവരുടെ മറ്റ് ജനങ്ങൾ മുഴുവനും സുരക്ഷിതമായ അവസ്ഥയിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം എപ്പോഴാണ് എത്തുന്നത്? എപ്പോഴാണ് ആ നിലക്ക് മേളിക്കുന്നത്? എപ്പോഴാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. അങ്ങനെ അല്ലാഹുവിന് വഴിപ്പെട്ട് നമുക്ക് തഖ്വയോടുകൂടി നമ്മുടെ നാവിനെ സൂക്ഷിച്ച്, നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ച്, നമ്മുടെ സകല അഅളകളെയും സൂക്ഷിച്ച്. ഇത് ഹറാമിന്റെ ലോക. ഞാനതാ പറഞ്ഞത്, അഫ്ളുൽ അൽമുൽ ഹാല എന്ന നിലക്ക് വാട്സപ്പിന് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തുന്ന അവസ്ഥ, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. വ്യഭിചാര പ്രവർത്തനം വല്ലാണ്ട് അരങ്ങേറിപ്പോയി. മഅദല്ലാ തങ്ങൾ പറഞ്ഞു, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇന്ന് ഒരു രക്ഷിതാവ് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞ വിഷയമാണ്, ആ കുട്ടിയെയും കൊണ്ടുവന്നിരുന്നു, ഹറാമായ നിലക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, വേണ്ടാത്ത നിലക്കുള്ള ബന്ധം, ഏത് നിലക്ക് അവരോട് പിന്മാറാൻ പറഞ്ഞിട്ടും
അവന്മാരാതെ ഉറച്ചു നിൽക്കുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട് പറയാൻ, ഇത്തരം വേദികളിൽ നമുക്ക് പറയാൻ പ്രയാസമാണ്. ആ നിലക്ക് മുസ്ലിം സമൂഹത്തിലെ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതാ ഏഴാം ക്ലാസ്സിന് മുകളിലായിട്ട് പഠിക്കുന്ന കുട്ടികൾ വരെ വ്യഭിചാരത്തിൽ അകപ്പെട്ടുപോയി. ഹറാമിലായിട്ടുള്ള ജീവിതത്തിൽ അവരതാ അകപ്പെട്ടുപോയി. പത്താം ക്ലാസ്, പ്ലസ് വൺ, പ്ലസ് ടു, അതിനപ്പുറം കോളേജുകളിൽ ഉൾപ്പെടെ എത്രത്തോളം കല്യാണം കഴിഞ്ഞവരുൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരാൻ ഈ വാട്സപ്പ് ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഹറാമായ ഈ അവസ്ഥ ജീവിതത്തിൽ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി റബ്ബേ ഞാൻ ഹറാമായ ദിനപ്രവർത്തനത്തിലേക്ക് ഞാനില്ല, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പ് തരണമെന്ന് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറാൻ ഈ പരിശുദ്ധ മജ്ലിസ് നമുക്ക് പ്രചോദനമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഹറാമായ ബന്ധവും വേണ്ട. അൽ ഐനാനി സിനാഹു മന്നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിൻ്റെതാണ് സ്പർശനം പിടുത്തം, കാലിൻ്റെതാണ് നടത്തം, കൽബിൻ്റെതാണ് ചിന്ത. ഇങ്ങനെ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ ഏത് രൂപേണ മിസ്കാളിലും മെസ്സേജിലും ഉൾപ്പെടെ ഏത് രൂപേണ നീ ചലിപ്പിക്കുന്നു, അത് കുല്ലുൻ കുല്ലുൻ സിനാ കുല്ലുൻ ഹറാം. അത് മുഴുവനും വ്യഭിചാരമാണ്, അത് മുഴുവനും ഹറാമാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതുപോലെ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഏതൊരു വ്യക്തി ഈ രൂപേണ വ്യഭിചാരത്തിൽ അകപ്പെടുന്നോ ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് മാറ്റിവെച്ചു. അപ്പൊ ഈമാനല്ലാതെ അന്യ സ്ത്രീ പുരുഷ സ്നേഹം അത് കൽബിന്റെ സിനെ എന്ന് തങ്ങൾ പറഞ്ഞില്ലേ? ഈ സ്നേഹം ആരിലുണ്ടോ ഇവൻ നിസ്കരിച്ചാൽ ഇവന്റെ അഅമാലു മക്ബൂലാകൂ. കാരണം മുത്തഖികളിൽ നിന്ന് അഅമാലു മക്ബൂലാകുള്ളൂ എന്നുണ്ട്. അപ്പൊ ഈമാനില്ലാത്തവനിൽ നിന്ന് ഈമാൻ അള്ളാഹു മാറ്റിവെക്കും ഇങ്ങനെയുള്ള വ്യഭിചാര വിഷയം ജീവിതത്തിൽ പകർത്തിയ പതിവാക്കിയാളിൽ നിന്ന്. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടന്ന് ഈമാൻ മാറി, ഈമാൻ തെറ്റി, ഈമാനില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്താലും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകൂ. അതുകൊണ്ട് കാര്യം ഗൗരവമാണ്, വളരെ സൂക്ഷിക്കണേ. ഈ ഹറാമായ സ്നേഹബന്ധം, ഈ ഹറാമായ ഈ ജീവിത രീതി ഒപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. ജീവിതമുള്ളൂ. ഇപ്പൊ പരിഷ്കാരത്തിന്റെ പിറകിൽ മുസ്ലിം പെണ്ണ് മുസ്ലിം കാര്യങ്ങളിൽ, ഇസ്ലാമിക വിഷയങ്ങളിൽ ആളുകളിൽ വരെ മുസ്ലിം അവരുടെ ഭാര്യമാർ, പെൺമക്കൾ, ഉമ്മമാരുൾപ്പെടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട ജീവിത രീതി സ്വീകരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പല വിഷയങ്ങളും അറിയാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ, ബ്യൂട്ടി പാർലറിൽ പോകുന്നു മുസ്ലിം പെണ്ണ്, കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യുന്നു, എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിം പെങ്ങന്മാരോട്, മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം സഹോദരിമാരോട് ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ഈമാനിന്റെ ഒരു ലെവലേഷൻ കൽബിലുള്ള ഒരു മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് നിന്റെ മുടി ശാമ്പതേച്ച് പാറിപ്പിച്ചിട്ട് ഒരു കയ്യിൽ മൊബൈലും മറുതോളിൽ ബാഗുമിട്ടിട്ട് അന്യ പുരുഷനെ വശപ്പെടുത്താൻ വ്യഭിചാര സ്വഭാവത്തോടെ, വ്യഭിചാര ജീവിത രീതിയോടെ നീ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിൻഫാനു മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ പ്രധാനികളായ ഒരു കൂട്ടക്കാർ ഇത്തരം പരിഷ്കാരി പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശക്തമായ ഭാഷയിൽ ഇവർക്ക് ഇൻവാറ് നൽകിയിട്ട്, മുന്നറിയിപ്പ് നൽകിയിട്ട് ഈ പരിഷ്കാരികളോട് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, അത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശമില്ലെന്ന് തങ്ങൾ സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന മുസ്ലിം പുരുഷന്മാർ, നിങ്ങൾ ഈ പറഞ്ഞ രൂപേണ ഭാര്യമാരോ നിങ്ങളുമായി ഹക്കുള്ളവരോ ഈ രൂപേണ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇനിമേൽ അതിന് നിങ്ങൾ അനുമതി കൊടുക്കരുത്. അത് നിർത്തൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള
ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളാനാണ് ഇത്തരം ഉലമാഅന്റെ സദാത്തുക്കളുടെ മജ്ലിസ്. ഫദക്കിറു ഫൈന ദിക്റ തംഫഉൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക് ഉൾക്കൊള്ളും, ഈമാനുള്ളവർക്ക് ഉപകാരപ്രദമാവും. ഈമാൻ ഇല്ലാത്തവൻ അതല്ല കേട്ട് അപ്പുറത്ത് കൂടെ അങ്ങോട്ട് വിട്ടു. അല്ലാഹു നമ്മളെ മുത്തഖികളായി കബൂലാക്കി തരട്ടെ. അഹ്ലു സുന്നയിൽ മൗത്ത് വരെ നമ്മുടെ തലമുറകളെ ഖിയാമം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. സകല വഹാബി ആശയങ്ങളില്ലെന്നും അല്ലാഹു നമുക്ക് കാത്ത് സലാമത്താക്കട്ടെ. വളരെ സൂക്ഷിക്കണേ ഉമ്മമാരെ, ഈ ജീവിത രീതി ഈ മോശപ്പെട്ട സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്ന്, സീരിയൽ നടിമാരെ പിന്തുടർന്ന്, അങ്ങനെ അവരുടെ ഡ്രസ്സുകളും അവരുടെ മേക്കപ്പുകളും എല്ലാം ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് അവരെ അതാ പിന്തുടർന്നുകൊണ്ടുള്ള മോശപ്പെട്ട ജീവിത രീതി, അതിനൊക്കെ ഒരു മാറ്റം വേണം. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന. ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. ഈ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി തോന്നിയതുപോലെ നീ നടന്നാൽ നിനക്കറിയോ, 12 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുവന്നു കണ്ണിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്, 7 വയസ്സായ മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്നു കണ്ണിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ, ബോംബെ ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ, ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് കണ്ണ് തുറക്കാൻ കഴിയാതെ കണ്ണ് പുറന്തള്ളിയിട്ട് രക്തക്കറയോടുകൂടെയുള്ള കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന അവസ്ഥയിൽ റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാല്ലാ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നാം അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്കുകളും അല്ലാഹ് പൊരുത്തപ്പെടാത്ത ജീവിത രീതിയും സ്വീകരിച്ച് നാം ഇങ്ങനെ അഹങ്കാരികളായിട്ട് കഴിഞ്ഞുകൂടിയാൽ അർഹമുറാഹിമായ റബ്ബെങ്ങാനും ശരീരത്തിന് ഒരു ചെറിയ രോഗം നൽകിയിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ പരിശോധനയിൽ മാരകമായ രോഗമാണ് നമുക്കെന്നറിഞ്ഞാൽ, ക്യാൻസർ ആണെന്ന റിസൾട്ട് റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ ആലിമിങ്ങളെ ചീത്ത പറയണോ? ആലിമിങ്ങളെ നിസ്സാരപ്പെടുത്തണോ? തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ? പിന്നെ അഹങ്കാരത്തോടെ നീ വലിയ ഹുങ്ക് മുഴക്കിയിട്ട് എന്തെങ്കിലും പ്രയോഗങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ നിനക്ക് ഏർപ്പെടാൻ കഴിയോ? അങ്ങനത്തെ ചിന്ത ഉണ്ടാകുമോ? ഓ മുസ്ലിം ഉമ്മമാരെ, സഹോദരിമാരെ, വ്യഭിചാര വിഷയങ്ങൾ ഈ നിലക്കുള്ള ഒരു റിപ്പോർട്ട്, ശരീരത്തിൽ മാരക രോഗമുണ്ടെന്ന ഒരു വിവരം നിനക്കറിഞ്ഞാൽ പിന്നെ ഹറാമിന് രസം കിട്ടോ? പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഹറാമുമായിട്ട് ഇടപെടുമോ? അതുകൊണ്ട് നിർത്തൽ ചെയ്യണം. ഇല്ല ഇല്ല, ഈ ദുന്യാവ് കുറഞ്ഞ കാലത്തേക്കുള്ളൂ, കുറഞ്ഞ ചുരുങ്ങിയ സമയമാണ് ദുന്യാവിൽ ഒരു മനുഷ്യന്റെ ഉമ്രുള്ളത്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. ഇവിടത്തെ ഈ സുഖാഡംബരങ്ങളും ഇവിടത്തെ ഈ ഭംഗി പ്രദർശിപ്പിക്കലും ഇവിടത്തെ ഈ മോശപ്പെട്ട അവസ്ഥയിലുള്ള ജീവിത രീതിയും അതെല്ലാം നിർത്തൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ നിർത്തൽ ചെയ്ത മഹാന്മാരാണ് മഹാത്മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സംസാരം പേടിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന മഹാന്മാരെത്ര. അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് എന്റെ സംസാരത്തിൽ വരുമെന്ന് പേടിച്ചു. ഇന്നലില്ലാഹി ഇബാദം ഫുതനാ തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതനാ. എന്താണ് പറഞ്ഞത്? നിക്ഷയം, അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ വസ്ഫ് എന്താണ്? വിശേഷണം എന്താണ്? തല്ലഖുദ്ദുനിയാ, അവര് ദുന്യാവിനെ കൈയൊഴിഞ്ഞു പോയി. കാരണം വഖാഫുൽ ഫിതന, ഫിതന ഭയന്നുപോയി. ദുന്യാവിൽ ആരോടെങ്കിലും അതേ ഇടപെട്ട് സംസാരിച്ചാൽ എന്റെ സംസാരത്തിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പതാ കാണേണ്ടി വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കേൾക്കേണ്ടി വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കുടിക്കേണ്ടി വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കഴിക്കേണ്ടി വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനത്തിൽ അകപ്പെടൂ എന്ന് ചിന്തിച്ച് ദുന്യാവിന്റെ വിഷയങ്ങൾ കൈയൊഴിഞ്ഞ് അതേ ജനങ്ങളിൽ നിന്ന് അകന്ന മഹാന്മാരുടെ വിശേഷണം മഹത്തുക്കളായ അയ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ട് അവരൊക്കെ വലിയ വറയലായിട്ട് ജീവിച്ചവരാണ്. അവര് ദുന്യാവിനെ വില വച്ചില്ല, അവര് പണത്തിന്റെ പിന്നിലോടിയില്ല.
ദീനീ കാര്യങ്ങൾ ഹക്കായത് ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയാൻ ആ മഹാന്മാർക്ക് വലിയ ഊർജം കിട്ടി. കാരണം അവർ മനസ്സിലാക്കി ഇവിടുത്തെ സകല സുഖാഡംബരങ്ങളും അദ്ദുന്യാ ദാറുൽ ഫനാഹ്, ഈ ദുന്യാവ് നശിക്കുന്ന ലോകമാണ്. സൗണ്ട് കേൾക്കുന്ന ഉമ്മമാര്, ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കൂല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭംഗിയും സന്തോഷവും ആഡംബരവും വീടുകളും ഫ്ളാറ്റുകളും സതേ സന്താനങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്വാധീനങ്ങളും അധികാരങ്ങളും ആരോഗ്യവും മുഴുവനും മുഴുവനും നഷ്ടമാണ്, മുഴുവനും നശിച്ചു പോകുന്നതാണ്, മുഴുവനും നിലനിൽപ്പില്ലാത്തതാണ്. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമായ ആഹ്റമാണ്. ആ ആഹ്റം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറന ഉപയോഗപ്പെടുത്തുക, ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഞാൻ വാക്കു ചുരുക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ, ഹറാം വർദ്ധിച്ച ഹറാം കാണാൻ കണ്ടാസ്വദിക്കാൻ ഏത് തെറ്റും കാണാനുള്ള അവസരം കൂടുതലാണ്. അങ്ങനെ ഹറാം കാണാൻ സൗകര്യം കൂടുതലാണെങ്കിലും ഈമാന് നമുക്ക് പവർ വർദ്ധിപ്പിച്ചിട്ട് ഹറാം കാണുമ്പോ കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാൻ നമുക്ക് പറ്റണം. വല്ലത്ത് അൻ മഹാരിമില്ല, ഹറാം ദൃഷ്ടിയിൽ പെടുമ്പോ അല്ലാഹു അല്ലാഹ് എന്ന നിലക്ക് കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞാൽ ആ മുസ്ലിമിന്റെ കണ്ണിന് ആഖിറത്തിൽ വലിയ പവറാണെന്നും കരച്ചിലില്ലെന്നും ഹബീബായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാമ് നോക്കണ്ട, ഹറാമ് കുടിക്കണ്ട. മുസ്ലിം ചെറുപ്പക്കാരെ, ഇത് ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് മൊബൈലിലെ ബാറ്ററി മാറ്റിയിട്ട് കഞ്ചാവ് നിറച്ചത് ഉദ്യോഗസ്ഥർ പിടികൂടിയ വാർത്തകൾ ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലും നമുക്കറിയാൻ പറ്റി. ഈ നിലക്ക് ലഹരി വർദ്ധനവ്, സ്കൂളിന്റെ പരിസരങ്ങളൊക്കെ ലഹരി സ്പ്രേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കാണാനും അറിയാനും പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ചിന്തിച്ച് ഹബീബായ തങ്ങളുടെ മഹബത്തിലായി ലഹരിയുടെ ആ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട്, ഒരു പാൻപരാഗും വേണ്ട, ഒരു മധുവും തിന്നണ്ട, ഒരു ഹാൻസും വേണ്ട, ഒരു കള്ളും വേണ്ട, ഒരു കഞ്ചാവും വേണ്ട, അത് മുഴുവനും പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കി അത്തരം ഉപയോഗക്കാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അമാ അലിംതും അന്ന ശുർബൽ ഖംദി യുദ്ബുൽ ജബ്ബാർ, അല്ലാഹുക്ക് അത്ര വെറുപ്പുള്ള മറ്റു കക്ഷികളില്ല. ലഹരി ഉപയോഗക്കാരെക്കാൾ, വ്യഭിചാരികളെക്കാൾ അതെല്ലാം ജീവിതത്തിൽ ഇല്ലാണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ, മകളെ വിവാഹം ശരിപ്പെടാൻ, മകന്റെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടാൻ, ജോലി ശരിപ്പെടാൻ, അല്ലെങ്കിൽ ആരോടെങ്കിലും അസൂയുണ്ടെങ്കിൽ അവനൊന്ന് പ്രയാസപ്പെടുത്തി അവനൊന്ന് നിലംപതിപ്പിക്കാൻ അമ്പലങ്ങളിൽ പോയി ജ്യോത്സ്യന്മാരെ സമീപിച്ച് സ്വാമിമാരെ സമീപിച്ച് അവരുടെ പൂജകളും ഹോമങ്ങളും മുസ്ലിമീങ്ങൾ നടത്തുന്ന വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അതുകൊണ്ട് എന്റെ മുസ്ലിമീങ്ങൾ അറിയണം, ആ നിലക്ക് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഹൈന്ദവ ഹോമങ്ങളും പൂജകളും ആരാധനകളും ഒരു മുസ്ലിം നടത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ഈമാൻ തെറിച്ചു പോകും, അഴമാല് പൊളിഞ്ഞു പോകും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത്തരം വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റില്ല. വളരെ ശ്രദ്ധയോടുകൂടെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. പലിശയുമായി ബന്ധപ്പെടാതെ, അസൂയപ്പെടാതെ, അഹങ്കാരികളാകാതെ ചെറിയ കാല ആയുസ് ഈമാനോടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച
ജുമാ കഴിഞ്ഞ രാത്രിയാണ് 21-ാം തീയതി. സൗകര്യപ്പെടുന്നവർ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണം. അതുപോലെ മൂന്നാക്കലിൽ ഏകദേശം ബായാറ് സൊലാത്ത് പോലെ തന്നെ നാം നടത്തി വരുന്ന മൂന്നാക്കൽ സൊലാത്ത് മജ്ലിസ് അടുത്ത മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. സൗകര്യപ്പെടുന്നവർ എത്തിപ്പെടണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. നിങ്ങളെല്ലാവരും ഈ മഹത്തായ ഈ പരിപാടിയോട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ഹസനി ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹുവെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ സ്വബറും ബർക്കത്തും നൽകണം റഹ്മാനെ. അതുപോലെ ഇസ്മായിൽ അൽ ഹസനിയുടെ പേരിൽ ദ്വാരക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കമ്മൽ കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ സ്വർണമോതിരം അങ്ങനെ തുടങ്ങി സ്വർണങ്ങൾ ഇവിടേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ മദ്രസക്ക് വേണ്ടി 8 സെൻറ് സ്ഥലം തന്ന അര സെൻറ് തന്ന ശരിയാണ്. തങ്ങളോ പാപ്പ മന്ത്രിച്ച തേന് സദസ്സിൽ വിതരണം നൽകുന്നുണ്ട്. വലിയ ഫലമുള്ള തേനാണ്. എല്ലാവരും അത് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ 100-ൽ കുറയാതെ നൽകി അത് കൈപ്പറ്റണം. ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് എല്ലാന്നുകൂടി അറിയിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ മദ്രസക്ക് വേണ്ടി ഏകദേശം 8 സെൻറ് ഓളം സ്ഥലം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ആ വിഷയത്തിന് വേണ്ടി 2 സെൻറ്റോളം ഇന്നലെ പറഞ്ഞ് ഏറ്റെടുത്ത ആളുകളുണ്ട്. ആരെങ്കിലും ഈ വിഷയത്തിലേക്ക് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും? അര സെൻറ് ഒരാൾ തന്നു, അബ്ദുർ റഷീദ് എന്ന് പറഞ്ഞ സുഹൃത്ത്. അള്ളാഹുവേ, അവരെ ഉമ്മൻ്റെ അസുഖം നീ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ പാലക്കാട്ടേക്ക് പോകാനുള്ളത് കൊണ്ട് ഉസ്താദ് അവറുകൾ പോവുകയാണ്. അള്ളാഹുവെ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, ഇൻഷാ അള്ളാഹ്. അപ്പോൾ ആരെങ്കിലും ഒരു സഹോദരി ഒരു സ്വർണമോതിരം നൽകിയിട്ടുണ്ട്. അള്ളാഹുവെ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. അതുപോലെ വേറൊരാളൊരു സ്വർണമോതിരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മൈക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് പറയാം. ദ്വാരന്ന് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരാം. ആണുങ്ങളെല്ലാം
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ഷിഫാ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനേ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ് നേരത്തെ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ഒരു 10,000 രൂപ നമ്മുടെ മദ്രസക്ക് വേണ്ടി തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് അബ്ദുൽ ഖാദർ സാഹിബ് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ അവരിലും കുടുംബത്തിലും ജോലിയിലും എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അവരിൽ നിന്ന് മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ കുടുംബത്തിലുൾപ്പെടെയുള്ള സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ ഒരാൾ പറഞ്ഞു ഇനി ആരാ ഇനി അതുപോലെ 10,000 തരാൻ പറ്റുന്നൊരു ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ വരക്കാൻ പോവാണ് ഒരാളും കൂടി പറഞ്ഞു ആര് ഷാഫി അല്ലാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ട ഷാഫിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ഖൈർ നൽകണം റഹ്മാനെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ സകല രോഗങ്ങളിൽ നിന്നും നീക്കാത്ത അവരെയും കുടുംബത്തെയും സലാമത്താക്കണം റഹ്മാനെ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി 10,000 രൂപ തരാൻ പറ്റിയ ഒരാളും കൂടി ഉണ്ടോ എന്നാ പിന്നെ ഒരു 3 നിർത്തുന്നത് ആര് 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ പറയാൻ ഇന്നലെ നല്ല പിരിവിടെ നടന്നിരുന്നതാ ഒരാൾ പറഞ്ഞ് അൽഹംദുലില്ലാഹ് ആ ഒരാൾ പറഞ്ഞ് മരക്കാര് ഹാജി അള്ളാഹുവെ ഞങ്ങളെ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ അവരെ എല്ലാ വിഷമങ്ങളും നീ നീക്കണം റഹ്മാനെ കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഒരു സഹോദരി 10,000 രൂപ അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ആ സഹോദരിയുടെ കുടുംബത്തിൽ ഖൈർ നൽകണം റഹ്മാനെ മക്കളുണ്ടെങ്കിൽ മക്കളെല്ലാം സ്വാലഹീങ്ങളാക്കണം റഹ്മാനെ ഞാൻ ഇതുവരെക്കാണ് ഇനിയുള്ള എല്ലാ ആളുകളും നല്ലൊരു സംഖ്യ നിങ്ങൾ കരുതി വെക്കുക ദുആന്റെ ശേഷം മുസാഫഅത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഏൽപ്പിക്കുക അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم
يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റബ്ബേ കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാന് യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വാ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക വഹിദായതിക വംലഅ ഖുലൂബനാ ബിമഹബ്ബതിക ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ് ഈമാൻ ഏറ്റി തരണം റബ്ബേ തഖ്വ ഏറ്റി തരണം അല്ലാഹ് നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ് വറ ഏറ്റി നിലനിർത്തണം റബ്ബേ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാന് നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകര് അധ്വാനിച്ച വളണ്ടിയർമാര് എത്തിപ്പെട്ട ഉലമാ സദാത്തുക്കള് ഉമറാക്കള്
സഹായിച്ച സഹകരിച്ച ദുആ കൊണ്ട് കടപ്പെട്ട നാട്ടിലും പരിസര നാടുകളിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി ഉലമാഹുമായി സദാത്തുക്കളുമായി സംഘടനകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ്. നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാണായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വിർണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് റബ്ബേ. ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ലോ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ലോ, സംസാരത്തിന്റെ കെട്ടുകൾ വിക്കുകൾ നീ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മന നടക്കാത്തവര്, അപകടം പറ്റി നടക്കാൻ പറ്റാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര് അല്ലാ നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന്, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം റഹ്മാന്, അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്. ഹാർട്ട് സംബന്ധമായ പ്രയാസമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവർ അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാമിലായ ശിഫ നൽകണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, നീ സുഖം നൽകണം റഹ്മാന്. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവര്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവര്, ഓപ്പറേഷൻ ചെയ്യാൻ നിർദ്ദേശിച്ചവര്, അർഹമുറാഹിമായ അല്ലാഹ് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖം നൽകണം റഹ്മാന്. അപ്പൻഡിയാസ് സുഖപ്പെടുത്തണം അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. വയറ്റിൽ മുഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴ വന്നിട്ട്, ഒരു ചെറുപ്പക്കാരന്റെ ഈ ചെവിയുടെ ഭാഗത്ത് മുഴ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, അത് ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കും, അത് കൈലവീക്ക ക്യാൻസർ അത്യാസന്ന നിലയിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ അടുത്ത ആഴ്ച ബായാർ സ്വലാത്തിന് വന്നോളി, അല്ലാഹു ആഫിയത്ത് തരട്ടെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആ നിലപാത്രത്തിൽ മഴയുള്ളവര്, അർഹമുറാഹിമായ അല്ലാഹ് സകല മുഴകളും ക്യാൻസറും നീ സുഖമാക്കണം റഹ്മാൻ. ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവര്, റബ്ബേ നീ സുഖം നൽകണം റഹ്മാൻ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാന്, വെരിക്കോസിന്റെ രോഗം സുഖമാക്കണം അല്ലാ, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി കാല് വിർണപ്പെട്ട് മുറിവണങ്ങാതെ വർഷങ്ങളായി ബാൻഡേജ് ചുറ്റി കഴിയുന്നവരുൾപ്പെടെ റബ്ബെ നീ സുഖം നൽകണം റഹ്മാന്. പ്രഷറും സുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ,
തൈറോയ്ഡ് സുഖപ്പെടുത്തണം റഹ്മാന്, സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാന്, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹിവസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഈ പരിശുദ്ധ മജ്ലിസിൽ ഖൈബ കാദ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. നിന്റെ അമ്പിയാക്കൾക്ക് പരീക്ഷണം നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് നൽകിയ പവിത്ര മുഹറമിലെ വളരെ മഹത്വമുള്ള മജ്ലിസിൽ മിസ്കീൻമാരായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ കബൂലാക്കി സകല രോഗികൾക്കും സുഖം നൽകണം റഹ്മാന്. നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥാപന നടത്തിപ്പുകൾക്കുൾപ്പെടെ മക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, വിസക്ക് കൊടുത്ത്, പലവരുടെയും ചതിയിൽപ്പെട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതൊക്കെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാന്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മക്കളെ നൽകിയ ആയിരക്കണക്കിന് വിഷയങ്ങൾ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. ആര് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിന്റെ പ്രശ്നം മനപ്രയാസത്തോടെ കഴിയുന്നവരുണ്ടോ? അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അള്ളാഹ് സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റഹ്മാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി റഹ്മത്തുൽ ലിലാലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ഷൈത്താന സകല ആയുധായികളെ ഷെറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ.
മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ദറജ ഉയർത്തണമല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാനും സാധുക്കളായ ഞങ്ങൾക്കും പറയപ്പെട്ട സകലർക്കും നീ അവസരമേറ്റിയേറ്റി തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബേ, റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه.